അജിതഹരേ ജയ എന്ന കൃഷ്ണസ്തുതി ഏത് കൃതിയിലേതാണ്? കുചേലവൃത്തം ആട്ടക്കഥ. ആരുടെ ആഗ്രഹപ്രകാരം ത്രിമൂർത്തികൾ അവരുടെ പുത്രനായി ജനിച്ചു? അത്രി. താഴെ പറയുന്നവയിൽ പഞ്ചഭൂതങ്ങളിൽ പെടുന്നതേത്? അഗ്നി. ആറാട്ടിന് ആനപ്പുറത്ത് കിട്ടുന്ന വാദ്യം? വീരാണം. മുട്ടയുറുക്കൽ ചടങ്ങിന് പ്രസിദ്ധി നേടിയ ക്ഷേത്രം? കാടാമ്പുഴ. താഴെ പറയുന്നവയിൽ പറയപ്പെട്ട പന്തിരകുലത്തിൽ ഉൾപ്പെടാത്തത്? വരരുചി. ശാസ്താവിൻ്റെ വാഹനം? കുതിര. എരുമേലിയിൽ പേട്ട തുള്ളുന്ന പ്രധാന സംഘങ്ങളേത്? അമ്പലപ്പുഴ ആലങ്ങാട് സംഘങ്ങൾ. അഷ്ടപതി ഏത് കൃതിയിലേതാണ്? ഗീതാഗോവിന്ദം. കളമെഴുത്ത് പാട്ടിനെ ഉപയോഗിക്കുന്ന വാദ്യം? നന്ദുണി. ദശാവതാരത്തിൽ വാമനൻ എത്രാമത്തെ അവതാരമാണ്? 5. ദിഗ്വിജയം എന്ന ഭരത പര്യടനം നടത്തിയ ആചാര്യനാര്? ആദിശങ്കരൻ. പെരിയ പുരാണം എന്ന ശൈവമത കൃതിയുടെ കർത്താവാര്? ശേക്കിഴാർ. അർജുനൻ്റെ കൊടിയടയാളം ഏത്? ഹനുമാൻ. അർക്കൻ ആരുടെ പര്യായമാണ്? സൂര്യൻ. കർണൻ്റെ വളർത്തച്ഛൻ്റെ പേര്? അതിരഥൻ. രാമായണത്തിലെ സുന്ദരകാന്ഡം ഏത് വൃത്തത്തിലാണ് രചിച്ചത്? കളകാഞ്ചി. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മുറജപം എത്ര വർഷത്തിലൊരിക്കലാണ് നടക്കുന്നത്? 6. കുഞ്ചൻ നമ്പ്യാർ ഉപയോഗിച്ച മിഴാവ് സൂക്ഷിച്ചിരിക്കുന്ന ക്ഷേത്രമേത്? അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം. മഹാവിഷ്ണുവിനെ നരസിംഹത്തിൽ ദർശിച്ച അസുരപുത്രൻ? പ്രഹ്ലാദൻ. താഴെ പറയുന്നവയിൽ ദശപുഷ്പങ്ങളിൽ ഉൾപ്പെടാത്തതേത്? പനിനീർപ്പൂവ്. ഏഴര പൊന്നാനിയുള്ള ക്ഷേത്രം? ഏറ്റുമാനൂർ. ഞെരളത്ത് രാമപൊതുവാൾ ഏത് ക്ഷേത്രകലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സോപാന സംഗീതം. ചിരന്തി വിഷം
നാശത്തിന് പ്രസിദ്ധമായ ചിലന്തി ക്ഷേത്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? അടൂർ, കൊടുമൺ. കേരളത്തിൽ എത്ര ദേവസ്വം ബോർഡുകൾ നിലവിലുണ്ട്? അഞ്ച്.